നമസ്കാരം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുവരെഴുത്ത്, അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം ചൂടുപിടിക്കുകയാണ്. പലയിടങ്ങളിലും പോസ്റ്ററുകളും ചുവരെഴുത്തുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. പക്ഷേ ചില പ്രത്യേക തരത്തിലുള്ള ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാണ്. ഒന്നുമില്ല, വടക്കൻ കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ അറബി ഭാഷയിലാണ് ചുവരെഴുത്ത്. അറബി ഭാഷയിൽ ചുവരെഴുതുന്നത് അത്ര തെറ്റായ കാര്യമൊന്നുമല്ല. ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇവിടെ ചില ഭാരതീയ ജനതാ പാർട്ടി NDA അംഗങ്ങൾ സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെ ട്രോളിയ കുറേ വമ്പന്മാരുണ്ട്. CPMൻ്റെയും അതുപോലെ ലീഗിൻ്റെയും അതുപോലെ മറ്റ് SDPയുടെയും ഒക്കെ ആളുകളുണ്ട്. അവർ എന്താണ് ഇതിനെക്കുറിച്ചൊന്നും പറയാത്തത്? അല്ല, ഇവിടെ അറബികൾക്ക് വല്ലതും വോട്ടുണ്ടോ? ഏതെങ്കിലും അറബിക്ക് കേരളത്തിൽ വോട്ടുണ്ടോ? ഇനി അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണോ? അതോ ഇനി ഏതെങ്കിലും IS കേന്ദ്രം, കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ IS റിക്രൂട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്ന ചിലവന്മാരെ പിടിച്ചത്, ചില ഭീകരവാദികളെ പിടിച്ചത്, തൊട്ടടുത്തെങ്ങാനും വല്ല IS കേന്ദ്രവുമുണ്ടോ, IS റിക്രൂട്ട്മെൻറ്റ് കേന്ദ്രമുണ്ടോ? അവിടെയുള്ളവർക്ക് ഇന്ത്യക്കാരാണല്ലോ, കേരളീയരാണ്. അവർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണോ? അവർ അറബിയെ വായിക്കൂ, മറ്റ് ഭാഷകളൊക്കെ അവർക്ക് ഹറാമാണെന്നോ വല്ലതും പറഞ്ഞു? CPM ആയാലും, CPM പച്ച നിറത്തിലുള്ള അരിവാൾ ചുറ്റികയും പച്ചക്കൊടിയും പൊക്കിക്കൊണ്ട് നടന്നവന്മാരാണ് CPMക്കാർ. അപ്പോൾ പിന്നെ അവർക്കിപ്പോൾ അറബിയിലുള്ള ചുവരെഴുത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അറബിയിലുള്ളത് വളരെ നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് എഴുതിയത് എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാനല്ലാതെ CPMന് എന്തായാലും കഴിയില്ല. കാരണം പ്രീണനമാണല്ലോ അവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിപ്പോൾ അറബി നാടാണോ? 2031 ഇതിനെ ഇസ്ലാമിക രാജ്യമാക്കും, ഇസ്ലാമിക സംസ്ഥാനമാക്കും എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ നടപ്പുണ്ട്. 2047 ഇന്ത്യ SDPI ഭരിക്കും എന്ന് പറഞ്ഞും SDPക്കാർ നടപ്പുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറബിയിൽ എഴുതി വയ്ക്കുന്നത്? അതോ ഇനിയിപ്പോൾ ചുവരെഴുത്ത് ജിഹാദ് എന്ന് പറയുന്ന പുതിയ എന്തെങ്കിലും ഇറക്കുമതിയാണോ? ഒരുപാട് ജിഹാദ് ഉണ്ടല്ലോ, ലവ് ജിഹാദ്, സാമ്പത്തിക ജിഹാദ്, അങ്ങനെ നിരവധി ജിഹാദുകളുണ്ട്, ഫ്ലാറ്റ് ജിഹാദ്, അങ്ങനെ ഒരുപാട് ജിഹാദുകളുണ്ട്. ഈ ജിഹാദിസത്തിലൂടെ രാജ്യത്തെ നശിപ്പിക്കാനും മതവൽക്കരിക്കാനും ഭീകരവാദം വളർത്താനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചുവരെഴുത്ത് ജിഹാദാണോ ഇത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ വരുന്നുണ്ട്. ഏത് ഭാഷയിലും ചുവരെഴുതാം, പക്ഷേ അത് മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ ഒരു ചെറിയ ശതമാനത്തിന് മാത്രം മനസ്സിലാകുന്ന അറബിയിൽ എഴുതി വെച്ചിട്ട് എന്താണ് കാര്യം? അത് പ്രാദേശികമായി ചിലപ്പോൾ മുസ്ലിം സമുദായത്തിലുള്ളവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ അവർക്ക് ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നാൻ വേണ്ടിയോ ഉള്ള ഒരു നടപടി ആയിരിക്കും ഇത്. പക്ഷേ തെരഞ്ഞെടുപ്പിനെ ഇത്തരത്തിൽ മതവുമായും ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്രീണന ആശയനയങ്ങളുമായും കൂട്ടിക്കുഴയ്ക്കുന്നത് തികച്ചും അനാരോഗ്യകരമായ കാര്യമാണ്. മുസ്ലിം വോട്ടുകൾ തേടിയുള്ള CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പല തന്ത്രങ്ങളിൽ ഒന്ന് മാത്രമായിരിക്കാം ഇത്. എന്തായാലും തന്ത്രങ്ങളൊക്കെ പയറ്റിക്കോളൂ, നിങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ ചെയ്തതുമൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ഏതാനും ചില വോട്ടുകൾ നേടിയതുകൊണ്ടൊന്നും മാത്രം ഇവിടെ കേരളത്തിൽ നിങ്ങൾക്ക് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ കഴിയില്ല. നിങ്ങൾ അറബിയിലോ വേറെ ഏത് ഭാഷയിലോ സ്പാനിഷിലോ ഏത് ഭാഷയിൽ വേണമെങ്കിലും ചുവരെഴുതിക്കോളൂ. പക്ഷേ വേറൊരു കാര്യം, ദേവഭാഷയായ സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന് ഇവിടെ ജനപ്രതിനിധികളെ പരിഹസിച്ച ആളുകൾ ഇതിനെക്കുറിച്ച് കൂടി ഒരു അഭിപ്രായം പറയണം എന്ന ഒരു എളിയ അഭ്യർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഇവിടെ ലോകം മുഴുവൻ അംഗീകരിച്ച ഏറ്റവും ആദ്യത്തെ ഭാഷ, അതായത് ലോകമുണ്ടായി, മനുഷ്യരാശിയുണ്ടായി, ഏറ്റവും ആദ്യത്തെ ആശയവിനിമയ സംവിധാനമായ ഭാഷയായ സംസ്കൃതത്തെയും സംസ്കൃതം സംസാരിക്കുന്നവരെയും കളിയാക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നവർ എന്തുകൊണ്ട് ഈ അറബിയിലുള്ള തെരഞ്ഞെടുപ്പ് ചുവരെഴുത്തിനെ പറ്റി ഒന്നും പറയുന്നില്ല എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും എഴുത്ത് നടക്കട്ടെ, വീണ്ടും വീണ്ടും എഴുതട്ടെ, എല്ലാ ചുമരുകളിലും അറബി തന്നെ എഴുതി വെക്കട്ടെ. ആർക്കും ഒന്നും കൂടുതൽ ആൾക്കാർക്കൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് അതവിടെ തന്നെ കിടക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.